പ്രതിഷേധങ്ങൾ നമ്മൾ സ്ക്രീനിങ് നടത്തില്ല, നമ്മൾ സമ്മതിക്കില്ല. എവിടെയൊക്കെ സ്ക്രീനിങ് നടത്തുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ പ്രതിഷേധങ്ങൾ നടത്തും. ഒരു രീതിയിലും ഈ സിനിമയുടെ സ്ക്രീനിങ്ങോ ഇത് ആളുകളിലേക്ക് എത്തിക്കാനോ നമ്മൾ സമ്മതിക്കും. അതെ, തീർച്ചയായും. നമ്മളിപ്പോൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മാത്രമേ ഇപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. നമ്മൾ കേട്ടിടത്തോളം ഇനി ഒരുപാട് ആളുകൾ പ്രതിഷേധങ്ങൾ ഇറങ്ങുന്നുണ്ട്. എം എസ് എം പോലുള്ള മൂവ്മെന്റുകൾ ഇങ്ങനെ പ്രതിഷേധങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. പി വി ആർ അവർ ആ സിനിമ കാണുന്നത് തന്നെ അവർ നിർത്തി സ്ക്രീനിങ് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതൃത്വം നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. അതെ അതെ, ആളുകൾ കൂടുന്നതോടും അതിനനുസരിച്ച് അതിൻ്റെ വിമർശനവും കൂടും. അവിടെ അവരത് കാണും, ഇത് കേരളത്തിൻ്റെ കഥയല്ലാന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യും. അതിന് അതിനുള്ള വിമർശനങ്ങൾ വരികയും ചെയ്യും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതേസമയം തെരുവിലും കോടതിയിലും ഇതിനെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പോലുള്ള പ്രസ്ഥാനങ്ങൾ രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഈ കേരള സ്റ്റോറിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിലെ എല്ലാ ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററുകൾക്കും എല്ലാ ജില്ലകളിലും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ശംസുദ്ദീന ഡയറവുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് മുഫീദ്, അതേപോലെ ഫ്രട്ടേണിറ്റിയുടെ ജില്ലാ നേതാക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരള സ്റ്റോറി നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ വളരെ സുപരിതമാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലും സുപ്രീം കോടതി വരെ എത്തിയിട്ടുള്ളൊരു വിഷയമാണ് കേരള സ്റ്റോറി എന്ന ഒരു ചിത്രത്തിൻ്റെ കഥ. തികച്ചും ഈ കേരളത്തിൽ വളരെ മനോഹരമായിട്ട് എല്ലാ ജാതി മതസ്ഥരും പാർട്ടിക്കാരും എല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന നമ്മളുടെ ഈ കേരളം, ആ കേരളം വടക്കേ ഇന്ത്യ പോലെ നമ്മൾ തല്ലി അടിച്ച് പരസ്പരം തല്ലി ചാകാനുള്ള ഒരു വേദിയാക്കി മാറ്റാനാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നുണക്കഥയുടെ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, യാതൊരുവിധ സത്യസന്ധതയുമില്ലാത്ത 32,000 എന്ന് പറഞ്ഞിട്ട് അത് 3 മാറിയ, ഒന്ന് ആലോചിച്ച് നോക്കൂ. 32,000 എന്നൊരു ദിവസം പറയുക, നേരെ പിറ്റേ ദിവസം 3 എന്ന് പറയുക, ഇത് തികച്ചും നുണയാണെന്ന് പച്ച വെള്ളം പോലെ നമ്മൾക്കെല്ലാവർക്കും അറിയാം. ബുദ്ധിയുള്ള കേരളീയ ജനത, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒട്ടാകെ അവർക്കെല്ലാവർക്കും അറിയാം, കേരള ജനത വളരെ ബുദ്ധിയും വിവേകവുമുള്ള ജനതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലം അത്രയും കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും ഒരു സീറ്റ് പോലും നിയമസഭയിലോ ലോക്സഭയിലോ ഇവിടുത്തെ സംഘപരിവാർ സംഘങ്ങൾക്ക് ലഭിക്കാതെ പോയത്. ബുദ്ധിയുള്ള യോഗ്യരായ മനുഷ്യരാണ് കേരളത്തിൽ ജീവിക്കുന്നത്. ആ മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കി, തമ്മിൽ തണ്ണിലുണ്ടാക്കി, വർഗീയത ഉണ്ടാക്കി ഭിന്നിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യ എന്നതാണ് ഈ നേരത്തെ പറഞ്ഞ സംഘപരിവാറിൻ്റെ ലക്ഷ്യം. പക്ഷേ അതൊരിക്കലും കേരള ജനതയുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല എന്നതാണ്.